ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്കിനി പെൻഡിങ് ആയിട്ടുള്ളത് സെൻട്രൽ ബാങ്കും അതിൻ്റെ ഫംഗ്ഷൻസുമാണ്. ഓക്കെ, സോ സെൻട്രൽ ബാങ്കും അതിൻ്റെ ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതുപോലെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മളിവിടെ എന്തും കൂടെ ചേർത്തങ്ങ് പഠിക്കുവാണ്. സെൻട്രൽ ബാങ്കും അതിൻ്റെ ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഓർക്കുക, പരീക്ഷയ്ക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻ ചോദിച്ചാലും ഇത് തന്നെ എഴുതിയാൽ മതി. കാര്യം നമ്മൾ സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് ആണ് പഠിക്കുന്നത്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ രണ്ട് ടോപ്പിക്ക് ക്ലബ്ബ് ചെയ്തങ്ങ് പോകുന്ന കണക്കാണ്. നിങ്ങൾ ഇത് പഠിച്ചാൽ മതി, സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു സെൻട്രൽ ബാങ്ക്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റ് ബാങ്കുകളെയും കറൻസി സർക്കുലേഷനെയും, അതായത് ടോട്ടൽ ബാങ്കിങ് സിസ്റ്റത്തിനെയും ടോട്ടൽ കറൻസി സർക്കുലേഷനെയും കൺട്രോൾ ചെയ്യുന്ന ടോപ്പ് മോസ്റ്റ് ബാങ്കിനെയാണ് എല്ലാ രാജ്യങ്ങളും അവരുടെ സെൻട്രൽ ബാങ്ക് എന്ന് വിളിക്കുന്നത്. നോക്കൂ, ഈ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവാണ്. എല്ലാ രാജ്യങ്ങൾക്കും ഒരു സെൻട്രൽ ബാങ്കുണ്ട്. ഇന്ത്യയ്ക്ക് നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ പേര് നമ്മൾ ഇട്ടിരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ സെൻട്രൽ ബാങ്കിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ, ഏത് രാജ്യത്തിനെ പറ്റിയാണോ സംസാരിക്കുക, ഇന്ത്യയെ പറ്റിയാണെങ്കിൽ ഇന്ത്യയുടെ ടോട്ടൽ ബാങ്കിങ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സെൻട്രൽ ബാങ്ക് അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി പറഞ്ഞാൽ ഇതാണ് പറയേണ്ടത്, നമ്മുടെ രാജ്യത്തിൻ്റെ ടോട്ടൽ കറൻസി സർക്കുലേഷനെയും ടോട്ടൽ ബാങ്കിങ് സിസ്റ്റത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ടോപ്പ് മോസ്റ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻട്രൽ ബാങ്ക്. ഇന്ത്യയെ സംബന്ധിച്ചത് RBI. അപ്പോൾ ഇതാണ് ഒരു സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഒരു സെൻട്രൽ ബാങ്കിൻ്റെ ചില ഫീച്ചേഴ്സ് നോക്കാം. സെൻട്രൽ ബാങ്കിൻ്റെ ഫീച്ചേഴ്സ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഏതിൻ്റെ ഫീച്ചേഴ്സും ആകുന്നുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫീച്ചേഴ്സാണ് ഈ പറയുന്നത്. സെൻട്രൽ ബാങ്കിനെ പറ്റി ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് ഈ പറയുന്ന ടോപ്പിക്കെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കും ബാധകമാണ്. അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. There is only one central bank in a country. ഒരു രാജ്യത്ത് ഒരു സെൻട്രൽ ബാങ്കേ കാണൂ, അതായത് ഇന്ത്യയിൽ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉള്ളൂ. ഒരു രാജ്യത്ത് രണ്ട് സെൻട്രൽ ബാങ്ക് വരത്തില്ല, ഒരു രാജ്യത്തിന് ഒരു സെൻട്രൽ ബാങ്കേ കാണൂ. ഇറ്റ് ഈസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഗവൺമെൻറ്. ഒബ്വിയസ്ലി അത് പൂർണ്ണമായും സർക്കാരിൻ്റെ അധികാരത്തിലായിരിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ വോളിയം ഓഫ് മണി, മണി സർക്കുലേഷൻ്റെ പൂർണ്ണമായിട്ടുള്ള റെഗുലേഷനും കൺട്രോളും സെൻട്രൽ ബാങ്കിലായിരിക്കും. ഈ സെൻട്രൽ ബാങ്ക് പ്രവർത്തിക്കുന്നത് പ്രോഫിറ്റിന് വേണ്ടിയല്ല, മറ്റ് ബാങ്കുകൾക്കും ഗവൺമെൻറ്റിനും അങ്ങനെ സർവീസ് ചെയ്ത് കൊടുക്കാനാണ്. സെൻട്രൽ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള മറ്റ് ബാങ്കുകളെയും ഗവൺമെൻറ്റിനെയൊക്കെ സഹായിക്കുക. സർവീസ് മോട്ടീവാണ്, പ്രോഫിറ്റ് മോട്ടീവ് അല്ല. ഇറ്റ് ഡസ് നോട്ട് ക്യാരി എനി കൊമേഴ്ഷ്യൽ ബാങ്കിങ് ഫങ്ഷൻ. സാധാരണ ബാങ്കുകൾ ചെയ്യുന്നത് പോലെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ലോണ് കൊടുക്കുക, അത് ഇത് തുടങ്ങിയ പരിപാടി ഒന്നും ഇവിടെ ഇല്ല. സാധാരണ ബാങ്കുകളുടെ പ്രവൃത്തികളൊന്നും ഈ പറയുന്ന സെൻട്രൽ ബാങ്കുകൾ ചെയ്യാറില്ല. അത് ഗവൺമെൻറ്റിനും മറ്റ് ബാങ്കുകൾക്കുമൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് നേരിട്ട് സെൻട്രൽ ബാങ്ക് അഥവാ ഇന്ത്യയിലാണെങ്കിൽ റിസർവ് ബാങ്കുമായിട്ട് നമുക്ക് നേരിട്ട് ഒരു ഇടപാടും നടത്താൻ പറ്റില്ല. ഇന്ത്യൻ പ്രസിഡൻറ്റിന് പോലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി അക്കൗണ്ടൊന്നും തുടങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് പബ്ലിക്കിന് നേരിട്ട് യാതൊരു ഇടപാടും നടത്താൻ പറ്റില്ല. മറ്റൊന്ന്, ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും കൺട്രോൾ ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ദെൻ കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്, എല്ലാ രാജ്യങ്ങളുടെയും കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് അതാത് രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ത്യയിലാണെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സോ നമുക്കൊരു സെൻട്രൽ ബാങ്കേ ഉള്ളൂ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് പേര്. അത് ഗവൺമെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ മണി സർക്കുലേഷൻ എല്ലാം റിസർവ് ബാങ്കാണ് കൺട്രോൾ ചെയ്യുന്നത്. റിസർവ് ബാങ്ക് പ്രവർത്തിക്കുന്നത് സർവീസിന് വേണ്ടിയാണ്, പ്രോഫിറ്റിന് വേണ്ടിയല്ല. റിസർവ് ബാങ്കിൽ നോർമൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒന്നുമല്ല നടക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിലുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പബ്ലിക്കിന് ഡയറക്റ്റായിട്ട് യാതൊരു ട്രാൻസാക്ഷനും നടത്താൻ പറ്റില്ല. ഇന്ത്യയിൽ കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ സെൻട്രൽ ബാങ്കിനെ പറ്റി ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യങ്ങളോട് മനസ്സിൽ വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്യാരക്ടറിസ്റ്റിക്സും സെയിം തന്നെയാണ്. ഇനിയാണ് ഫങ്ഷൻസ്. ഇതും എസ് ആയിട്ട് പ്രതീക്ഷിക്കാം. ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്നോ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നോ വരാം.
ഫംഗ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്നോ ഫംഗ്ഷൻസ് ഓഫ് ആർ ബി ഐ എന്നോ ചോദിച്ചോട്ടെ, നമുക്കിതൊക്കെ തന്നെയാണ് ആൻസർ. കാരണം നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണല്ലോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഫംഗ്ഷൻ ആവേണ്ടത്. ഓക്കെ, സോ ആദ്യത്തെ ഫംഗ്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്കറിയാം, നോട്ട്, കറൻസി നോട്ട് അച്ചടിക്കാനുള്ള അധികാരം, കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള മൊണോപ്പൊളി. അതായത് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കല്ലാതെ മറ്റൊരാൾക്ക് പോലും ഇന്ത്യയിൽ കറൻസി അടിക്കാൻ പറ്റില്ല. അല്ലാതെ അടിക്കുന്നതിനാണ് നമ്മൾ കള്ളനോട്ടെന്ന് പറയുന്നത്. അത് അപ്പം തന്നെ പോലീസ് പിടിച്ച് അകത്താക്കുകയും ചെയ്യും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൊണോപ്പൊളിയാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കിന് മാത്രമുള്ള അവകാശമാണ് കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുക. അപ്പം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ടോട്ടൽ കറൻസി ഇഷ്യൂ ചെയ്യുന്നതും ആ കറൻസി സർക്കുലേഷനെ കൺട്രോൾ ചെയ്യുന്നതും ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് തന്നെ ആയിരിക്കും. ഇന്ത്യയുടെ കേസിൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ ഒരു രൂപ നോട്ടും കോയിൻസും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നേരിട്ടാണ് ഇറക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. കോയിൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല, കോയിൻസ് എല്ലാം ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. പിന്നെ ഒരു രൂപയുടെ നോട്ട് അതൊന്ന് നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് ആരുടെ കയ്യിലും കാണാനും സാധ്യതയില്ല. എങ്കിലും ഓർത്ത് വെച്ചോ, ഒരു രൂപയുടെ നോട്ടും കോയിൻസും ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് അല്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അതൊഴികെ, അതായത് 2 രൂപയുടെ നോട്ട് തൊട്ട് മുകളിലോട്ട് 2000 രൂപയുടെ നോട്ട് വരെയുള്ള എല്ലാ കറൻസിയും ഇഷ്യൂ ചെയ്യുന്നത് നമുക്ക് സെൻട്രൽ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഈ നോട്ട് അച്ചടിച്ചിറക്കുന്നതിന് പ്രധാനമായിട്ടും 2 പ്രിൻസിപ്പിളുണ്ട്. അതായത് ചില സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ അമ്മയൊക്കെ ഓരോ വാർത്ത കേൾക്കുമ്പോൾ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്, ഈ രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യമാണ്, പൈസ ഇല്ലാന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, അമ്മയൊക്കെ ചുമ്മാ പറഞ്ഞിട്ടുണ്ട്, ഈ എന്താണ് ബുദ്ധിമുട്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറേ പൈസയും അടിച്ചിറക്കിയാൽ പോലെ. പലരും പണ്ടി മണ്ടത്തരം ചോദിക്കാറുണ്ട്. അതായത് നമുക്കൊരു നോളജ് ലെവൽ അപ്ഗ്രേഡ് ചെയ്യുന്നവരെ നമ്മുടെ എല്ലാവരുടെ ഒരു സംശയമാണ്, ഈ പൈസയില്ല എന്ന് എന്തിനാണ് പറയുന്നത്? പ്രസ്സൊക്കെ അവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇരിക്കില്ല, പ്രസ്സും അച്ചുമല്ല. ചുമ്മാ അവർ കുറേ നോട്ട് അടിച്ചങ്ങ് ഇറക്കിയാൽ പോരെ, കുറേ നോട്ടങ്ങ് അടിച്ചിറക്കി ഇറക്കി ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ കിട്ടത്തില്ലേ? ഈ ഒരു കാര്യം ഇപ്പോഴും പലരും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്, കുറേ നോട്ടടിച്ചങ്ങ് ഇറക്കിയാൽ മതിയെന്ന്. പക്ഷേ അങ്ങനെ നോട്ടടിക്കാൻ പറ്റത്തില്ല. ഒരു രാജ്യത്തിനും അങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറേ നോട്ട് അച്ചടിച്ചിറക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ട് 2 പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് ഈ കറൻസി നോട്ട് ഇഷ്യൂ നടക്കുന്നത്. അതിലൊന്നാമത്തത് കറൻസി പ്രിൻസിപ്പിളും രണ്ടാമത്തത് ബാങ്കിങ് പ്രിൻസിപ്പിളും. ഈ 2 പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് പ്രധാനമായിട്ടും ഒരു രാജ്യത്ത് നോട്ടിൻ്റെ ഇഷ്യൂ നടക്കുന്നത്. നിങ്ങൾ അറിയേണ്ട ഒരു കേസ് ഞാൻ പറയാം. കറൻസി പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ എത്ര രൂപയുടെ നോട്ടാണോ ഇഷ്യൂ ചെയ്യുന്നത്, അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സ്വർണം ഈ സെൻട്രൽ ബാങ്കിൽ ഡെപ്പോസിറ്റായിട്ട് വെച്ചിരിക്കണം. ഗോൾഡ് ഡെപ്പോസിറ്റിൻ്റെ പുറത്ത് മാത്രമേ നമുക്ക് കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഒരു 500 രൂപ അച്ചടിച്ചിറക്കുന്നുണ്ടെങ്കിൽ 500 രൂപയുടെ ഗോൾഡ് ഡെപ്പോസിറ്റ് ഈ സെൻട്രൽ ബാങ്കിൽ സൂക്ഷിച്ച് വെച്ചിരിക്കണം. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഈ ക്ലാസ് കേട്ടിട്ടായാലും വീട്ടിൽ ഇരുന്നിട്ട് ഒരു നോട്ട് എടുത്ത് നോക്കുക, അതിനകത്തൊരു സെൻറ്റൻസ് ഉണ്ട്, ഐ പ്രോമിസ് ദ ബെയറർ ടു പേ സം ഓഫ് റുപ്പീസ് എന്ന് പറഞ്ഞ് റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിട്ടിട്ടുണ്ട്. സി, നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു കടലാസ് കഷണമാണ്. നിങ്ങളൊരു 500 നോട്ടെടു, ഒരു 500 നോട്ട് എടുക്കുക. ആ 500 നോട്ടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു പേപ്പർ പീസാണ്. ആ ഒരു പേപ്പർ പീസിൻ്റെ വില എന്ന് പറയുന്നത് ചിലപ്പോൾ 2 രൂപ 3 രൂപയെ വരത്തുള്ളൂ. ആ പേപ്പർ മാത്രം നോക്കൂ. ഒരു പേപ്പറിനകത്ത് കുറേ കളർ പ്രിൻ്റ് അടിച്ചിട്ട് ഗാന്ധിജിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് നല്ല ഗ്രാഫിക്സൊക്കെ വെച്ചിട്ട് അതാണ് നമ്മുടെ ഈ ഇരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് എഴുതി ഒപ്പിടുന്നത് എന്താ? ഐ പ്രോമിസ് ദ ബെയറർ ടു പേ സം ഓഫ് റുപ്പീസ് 500. സി, റിസർവ് ബാങ്ക് ഗവർണർ നമുക്ക് ഉറപ്പ് തരുവാണ് ഈ കടലാസ് കഷണം കൈവശം ഇരിക്കുന്നയാൾക്ക് 500 രൂപയ്ക്ക് തുല്യമായ വാല്യൂ ഞാൻ ഉറപ്പ് നൽകുന്നു. പുള്ളി അങ്ങനെ ഉറപ്പ് തരുന്നതിനുള്ള കാര്യം എന്താ? ഈ 500 രൂപ അടിച്ചിറക്കുന്നതിന് ബേസിൽ ഒരു ഗോൾഡ് ഡെപ്പോസിറ്റ് റിസർവ് ബാങ്കിൽ വെച്ചിട്ടുണ്ട്. അതായത് ഈ 500 രൂപ ചുമ്മാ അടിച്ചിറക്കിയതല്ല, ഇതിന് ഈക്വലൻ്റ് ആയിട്ടൊരു അസറ്റ് നമ്മുടെ രാജ്യത്ത് ഇരിപ്പുണ്ട്. ആ അസറ്റിൻ്റെ ബേസിലാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ പേപ്പർ പീസിന് 500 രൂപയുടെ വാല്യൂ വന്നത്. അല്ലാതെ ആ പേപ്പർ കഷണത്തിന് 500 രൂപയുടെ വാല്യൂ കിട്ടത്തില്ല. ഒരു 500-ൻ്റെ നോട്ട് പ്രിൻ്റ് അടിച്ചിറക്കുമ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ഉറപ്പ് തരുവാണ് ഈ ഇരിക്കുന്ന പേപ്പർ കഷ്ണത്തിന് 500 രൂപയുടെ വാല്യൂ ഉണ്ട്. കാരണം അതിന് ഈക്വലൻ്റ് ആയിട്ടൊരു ഗോൾഡ് ഡെപ്പോസിറ്റ് റിസർവ് ബാങ്കിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഈ പേപ്പർ നോട്ടായിട്ട് ഇറക്കിയിരിക്കുന്നത്. അല്ലാതെ കുറേ നോട്ടടിച്ചിറക്കാൻ പറ്റത്തില്ല. എങ്കിൽ പിന്നെ കുറേ പേപ്പർ എടുത്ത് വെച്ചിട്ട് പ്രസ്സിൽ കൊണ്ടുപോയിട്ട് പടപട കുറേ നോട്ടം കടിച്ചിറക്കിയാൽ പോരെ, അങ്ങനെ ഇറക്കാൻ പറ്റില്ല. അങ്ങനെ വാല്യൂ ഇല്ലല്ലോ. ഒരു പേപ്പർ കഷണം നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണോ 500 രൂപയുടെ വാല്യൂ വരുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഇരിക്കുന്ന ആ പേപ്പർ കഷണം, ഞാൻ 500 രൂപ, ആ പേപ്പർ കഷണത്തിന് എന്ത് വാല്യൂ ഉണ്ട്? ആ പേപ്പർ വിറ്റാൽ എത്ര രൂപ കിട്ടും? കൂടിപ്പോയാൽ 50 പൈസ കിട്ടും, 1 രൂപ കിട്ടും.
പക്ഷെ അതിനെങ്ങനെയാണ് ഈ 500 രൂപയുടെ വാല്യൂ വരുന്നത്? അങ്ങനെ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ജസ്റ്റ് എ പീസ് ഓഫ് പേപ്പർ. പേപ്പറല്ല, സ്വർണത്തിലൊന്നും അല്ലല്ലോ കറൻസി അടിച്ചിറക്കുന്നത്. ആ പേപ്പറിൻ്റെ വില എന്താ? 50 പൈസ കാണുമോ? ഒരു മാക്സിമം 1 രൂപയെങ്കിലും കാണുമോ അതിന് ആ പേപ്പറായിട്ട് വിറ്റാൻ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല 1 രൂപ കാണുമെന്ന്. പിന്നെ എങ്ങനെ അതിന് 500 രൂപയുടെ വാല്യൂ വരുന്നത്? സി, അതിന് 500 രൂപയുടെ വാല്യൂ വരുന്നത് 500 രൂപയ്ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഗോൾഡിൻ്റെ ബാക്കപ്പ് റിസർവ് ബാങ്കിൽ ഇരിപ്പുണ്ട്. ആ ഗോൾഡിൻ്റെ ബേസിലാണ് ഈ ഒരു തുണ്ട് കടലാസ് നിങ്ങളിൽ എത്തിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ കാര്യം 500 റുപ്പീസിൻ്റെ ഗോൾഡിൻ്റെ ബാക്കപ്പ് ഉണ്ട്. അങ്ങനെ ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിലേ കറൻസി അറ്റടിച്ചിറക്കാൻ പറ്റൂ. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് വെറും പേപ്പർ കഷ്ണമായിപ്പോവും. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ടാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, കറൻസി പ്രിൻസിപ്പിൾ അനുസരിച്ച് സെൻട്രൽ ബാങ്കിൽ ഗോൾഡ് വെച്ചാൽ മാത്രമേ നോട്ട് അടിച്ചിറക്കാൻ പറ്റൂ. അങ്ങനെ ഗോൾഡ് ഉണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഗവർണർക്ക് പറയാം, ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കടലാസ് കഷണത്തിന് 500 രൂപയുടെ വാല്യൂ ഉണ്ട്. കാര്യം റിസർവ് ബാങ്ക് ഗവർണർക്ക് ഉറപ്പുണ്ട് 500 രൂപയുടെ ഗോൾഡ് ഇവിടെ ഇരിപ്പുണ്ടെന്ന്. ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രിൻസിപ്പിളാണ് ബാങ്കിങ് പ്രിൻസിപ്പിൾ. ബാങ്കിങ് പ്രിൻസിപ്പിൾ അനുസരിച്ച് 500 രൂപയുടെ കറൻസി ഇഷ്യൂ ചെയ്യാനായിട്ട് 500 രൂപയുടെ ഗോൾഡ് ബാക്കപ്പ് വേണ്ട, ഒരു സെർട്ടൻ പ്രപ്പോർഷൻ മാത്രം മതി എന്നാണ് പറയുന്നത്. അവിടെയും ഗോൾഡിൻ്റെ ബാക്കപ്പ് വേണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് നോട്ട് ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ഫുള്ളി കവേർഡ് ആവണ്ട, ഗോൾഡ് വെച്ച് ഫുള്ളി കവേർഡ് ആവണ്ട. ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ബേസിൽ തന്നെയാണ് ഇന്ത്യയിൽ കറൻസി അച്ചടക്കുന്നത്. നമുക്ക് മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡോ ഫോറിൻ കറൻസിയോ നമ്മൾ വെച്ചിരിക്കണം, പക്ഷേ ഒരു മിനിമം എമൗണ്ട് വെച്ചാൽ മതി. ഇപ്പോൾ 500 രൂപയ്ക്ക് തുല്യമായിട്ട് 500 രൂപയുടെ ഗോൾഡ് വെക്കുന്ന സിസ്റ്റമല്ല, നമുക്കൊരു മിനിമം റിസർവ് സിസ്റ്റമാണ്. ഓക്കെ, അതാവുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. കാര്യം 500 രൂപ ഇഷ്യൂ ചെയ്യാനായിട്ട് 500 രൂപയുടെ ഗോൾഡ് വേണമെന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മണി സപ്ലൈ കുറയും. വിചാരിക്കുന്ന മണി സപ്ലൈ വരത്തില്ല. സോ അതിനൊരു എന്താ പറയുക, ഒരു പരിഹാരമായിട്ടാണ് ഈ ഗോൾഡ് റിസർവിനകത്ത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുന്നത്. അതാണ് ദിസ് പ്രിൻസിപ്പിൾ ഇമ്പാർട്സ് എലാസ്റ്റിസിറ്റി ടു ദ നോട്ട് ഇഷ്യൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡ് അനുസരിച്ച് ആസ് എ നോട്ട് ഇഷ്യൂ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ നീഡ് എന്നാണ്. എക്കോണമിയുടെ ആവശ്യത്തിനനുസരിച്ച് നോട്ട് ഇഷ്യൂ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം. കാര്യം 500 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള കറൻസി വെച്ചിട്ട് 700 രൂപയുടെ കറൻസി, 500 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ഗോൾഡ് വെച്ചിട്ട് 700 രൂപയുടെ കറൻസി അച്ചടിച്ചിറക്കണമെങ്കിൽ ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം. സോ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ആ ഒരു ഫോളോ, ആ ഒരു സിസ്റ്റമാണ്. ഒരു മിനിമം ബാലൻസ്, മിനിമം എമൗണ്ട് ഓഫ് ഗോൾഡും ഫോറിൻ കറൻസിയും വെച്ചിട്ടാണ് ഇന്ത്യയിൽ കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. എനിവേ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ എല്ലാം പൂർണ്ണ അധികാരം ആർക്ക് മാത്രമാണ്? ഞാൻ അതേ പറയുന്നുള്ളൂ, സെൻട്രൽ ബാങ്കിനാണ്. അപ്പോൾ സെൻട്രൽ ബാങ്കിന് മാത്രം അവകാശപ്പെട്ടൊരു കാര്യമാണ് ഒരു രാജ്യത്ത് നോട്ട് ഇഷ്യൂ ചെയ്യുക എന്നത്. അടുത്ത അവരുടെ ഫങ്ഷൻ ബാങ്കർ ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്, സർക്കാരിൻ്റെ ബാങ്കായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, സർക്കാരിൻ്റെ ബാങ്കായിട്ട് അവർക്ക് 2 ജോലി ചെയ്യാനുണ്ട്. ഒന്ന്, സർക്കാരിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കും. ഈ ഫോറിൻ കറൻസിയിലൊക്കെ ഡീൽ ചെയ്യുമ്പോഴും പബ്ലിക് ഡെറ്റ് എടുക്കുമ്പോഴും, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടം വാങ്ങുമ്പോഴും ആളുകളുടെ നിന്ന് കടം വാങ്ങുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻ്റായിട്ട് നിന്നിട്ട് സെൻട്രൽ ബാങ്ക് പ്രവർത്തിക്കും. ഞങ്ങൾ സർക്കാരിൻ്റെ ആളാണ് എന്ന് കാണിച്ചുകൊണ്ട്. മറ്റൊന്ന്, ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസറുമാണ്. സർക്കാരിന് ആവശ്യമായ ഫിനാൻഷ്യൽ അഡ്വൈസറി സർവീസ് എല്ലാം കൊടുക്കാനായിട്ടും നമ്മുടെ രാജ്യത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബാങ്കാണ്. ബാങ്കർ ടു ദ ഗവൺമെൻറ്. സർക്കാരിൻ്റെ ഏജൻ്റായിട്ടും പ്രവർത്തിക്കും, ഗവൺമെൻറ്റിന് ആവശ്യമായ ഫിനാൻഷ്യൽ അഡ്വൈസറി സർവീസസും കൊടുക്കും. സോ നെക്സ്റ്റ് ഫങ്ഷൻ അതായിരുന്നു ബാങ്കർ ടു ദ ഗവൺമെൻറ്. പിന്നീട് ബാങ്കർ ടു അതർ ബാങ്ക്സ്, മറ്റ് ബാങ്കുകളുടെ ബാങ്കാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ബാങ്കും ബാങ്കുകളുടെ ബാങ്കുമാണ്, ജനങ്ങളുടെ ബാങ്ക് അല്ല. നമ്മുടെ രാജ്യത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിക്കിൻ്റെ ബാങ്ക് അല്ല, ഗവൺമെൻറ്റിൻ്റെയും മറ്റ് ബാങ്കുകളുടെയും ബാങ്കാണ്. അവർക്ക് മാത്രമേ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റൂ. നമ്മളെപ്പോലുള്ള പബ്ലിക്കിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നേരിട്ട് ഇടപാട് നടത്താൻ പറ്റില്ല. സോ അടുത്തത് ഇതാണ്, ആക്ടിങ് ആസ് എ ബാങ്കർ ടു അതർ ബാങ്ക്. സോ മറ്റ് ബാങ്കുകൾക്ക് റിസർവ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, മറ്റ് ബാങ്കുകൾക്ക് റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് കൊണ്ടുവയ്ക്കാം, മറ്റ് ബാങ്കുകൾക്കുള്ള റിസർവ് എല്ലാം ഡെപ്പോസിറ്റാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റ് ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കാറുണ്ട്. നെക്സ്റ്റ്, ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്. നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു ബാങ്കിന് ഭയങ്കരമായൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന് അവർക്കിനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ സെൻട്രൽ ബാങ്ക് ആയിരിക്കും അവരെ സഹായിക്കാനായിട്ട് വരുന്നത്. ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്, അവസാനത്തെ അത്താണി. ഒരു ബാങ്കിനെ സംബന്ധിച്ച് എല്ലാം നഷ്ടപ്പെടുവാണ്, ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്, ഇനി രക്ഷിക്കാൻ ആരുമില്ലെങ്കിൽ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ
സെൻട്രൽ ബാങ്കുകളായിരിക്കും ആ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ സഹായിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആർ ബി ഐ ആയിരിക്കും എല്ലാ ബാങ്കുകളെയും സഹായിക്കാനായിട്ട് വരുന്നത്. അതാണ് ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്. ദെൻ ക്ലിയറിംഗ് ഓപ്പറേഷൻസ്. ക്ലിയറിംഗ് ഓപ്പറേഷൻ ഉദ്ദേശിക്കുന്നത് നോക്കൂ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു മൂന്ന് ബാങ്കുകൾ എ ബി സി, ശ്രദ്ധിച്ചു കേട്ടോണേ. എ എന്ന് പറയുന്ന ബാങ്ക് ബിക്ക് പൈസ കൊടുക്കാനുണ്ട്. എ എന്ന് പറയുന്ന ബാങ്ക് ബിക്ക് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ എ ബിക്ക് പൈസ കൊടുക്കാനുണ്ട്. ശരി, ബി എന്ന് പറയുന്ന ബാങ്ക് സിക്ക് പൈസ കൊടുക്കാനുണ്ട്. സി എന്ന ബാങ്കിന്, ബി എന്ന ബാങ്ക് സി എന്ന ബാങ്കിന് പൈസ കൊടുക്കാനുണ്ട്. ഓക്കെ, സി എന്ന ബാങ്ക് എ എന്ന ബാങ്കിന് പൈസ കൊടുക്കാനുണ്ട്. ഒരു അസംപ്ഷൻ ആണ്, ഒരു എക്സാമ്പിൾ പറയുവാണ്. എ എന്ന ബാങ്ക് ബി എന്ന ബാങ്കിന് പൈസ കൊടുക്കാനുണ്ട്. ബി എന്ന ബാങ്ക് സി എന്ന ബാങ്കിന് പൈസ കൊടുക്കാനുണ്ട്. സി എന്ന ബാങ്ക് എ എന്ന ബാങ്കിന് പൈസ കൊടുക്കാനുണ്ട്. സപ്പോസ് സെയിം അമൗണ്ട് സെയിം ആണെന്ന് വിചാരിക്കുക. 100 രൂപ വീതാണ് കേട്ടോ, 100 രൂപ വീതാണ് കേട്ടോ. അപ്പം എ എന്ന ബാങ്ക് ബി എന്ന ബാങ്കിന് 100 രൂപ കൊടുക്കാനുണ്ട്. ബി എന്ന ബാങ്ക് സി എന്ന ബാങ്കിന് 100 രൂപ കൊടുക്കാനുണ്ട്. സി എന്ന ബാങ്ക് എ എന്ന ബാങ്കിന് 100 രൂപ കൊടുക്കാനുണ്ട്. ഇതൊക്കെയാണേ യഥാർത്ഥത്തിൽ നടക്കണമെങ്കിൽ എ കൊണ്ടുവന്ന് ബിക്ക് പൈസ കൊടുക്കും, ബി കൊണ്ടുവന്ന് സിക്ക് പൈസ കൊടുക്കും, സി കൊണ്ടുവന്ന് എയ്ക്ക് പൈസ കൊടുക്കും. കറങ്ങി തിരിഞ്ഞു വരുമ്പം പൈസ എയുടെ തന്നെ വരും. ഈ ക്യാഷ് ട്രാൻസാക്ഷൻ ഇവിടെ നടത്താതെ തന്നെ സെൻട്രൽ ബാങ്ക് വന്ന് ഇടപെട്ട് സെൻട്രൽ ബാങ്കിൻ്റെ ബുക്കിൽ ഈ മൂന്ന് ബാങ്കുകളുടെ അക്കൗണ്ടിൽ ഈ 100 രൂപ അഡ്ജസ്റ്റ് ചെയ്യും. അതായത് എ ബിക്ക് കൊടുത്തതായിട്ടും ബി സിക്ക് കൊടുത്തതായിട്ടും സി എയ്ക്ക് കൊടുത്തതായിട്ടും സെൻട്രൽ ബാങ്ക് അതങ്ങ് ക്ലിയർ ചെയ്യും. ആരും ആർക്കും ക്യാഷായിട്ട് കൊടുക്കണ്ട. എടോ, എ ബിക്ക് കൊടുത്തു എന്നും ബി സിക്ക് കൊടുത്തു എന്നും സി എയ്ക്ക് കൊടുത്തു എന്നും സെൻട്രൽ ബാങ്കിൻ്റെ ബുക്കിൽ ഈ മൂന്ന് ബാങ്കിൻ്റെ അക്കൗണ്ട് അങ്ങ് ക്ലിയർ ചെയ്യും. ആക്ച്വലി ആർക്കും പരാതിയില്ല. എ എന്ന് പറയുന്ന ആൾ വിഷമിക്കത്തില്ല. കാര്യം എന്താ, എ എന്ന് പറയുന്ന ആൾ പറയുവാണ് അയ്യോ എനിക്ക് പൈസ കിട്ടിയില്ലല്ലോ, വിഷമിക്കണ്ട ഇയാൾ കൊടുത്തതും ഇല്ലല്ലോ. ബി എന്ന് പറയുന്ന ആൾ പറയുവാണ് അയ്യോ എനിക്ക് 100 രൂപ കിട്ടിയില്ലല്ലോ, അതെ പക്ഷേ ഇയാൾ കൊടുത്തതും ഇല്ലല്ലോ. സിയും പറയുവാണ് എനിക്ക് പൈസ കിട്ടിയില്ല, ഇയാൾ കൊടുത്തതും ഇല്ലല്ലോ. ഈ മൂന്ന് പേരും തമ്മിൽ ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല, പക്ഷേ ഈ മൂന്ന് പേരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സെൻട്രൽ ബാങ്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് ഈ ക്ലിയറിംഗ് ഓപ്പറേഷൻ വിത്തൗട്ട് ദ യൂസ് ഓഫ് ക്യാഷ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ബാങ്കുകൾ തമ്മിലുള്ള ഇൻ്റർ ബാങ്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ക്യാഷ് ഇടപാട് നടത്താതെ തന്നെ സെൻട്രൽ ബാങ്കിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അങ്ങ് സെറ്റിൽ ചെയ്യും. അത് സെൻട്രൽ ബാങ്കിൻ്റെ ഒരു അവകാശമാണ്. ഈ രീതിയിൽ സെറ്റിൽ ചെയ്യാൻ പറ്റും. അതാണ് മാനേജ്മെൻറ്റ് ഓഫ് ക്ലിയറിംഗ് ഓപ്പറേഷൻസ്. പിന്നെന്താണ്, ആ സർക്കാരിൻ്റെ പൊതുകടവും വിദേശ കടവും മാനേജ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളിൽ നിന്നുള്ള പൊതുകടവും വിദേശത്തു നിന്ന് വാങ്ങുന്ന കടവും എല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജ്മെൻറ്റിലായിരിക്കും. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉറപ്പിൻ്റെ പുറത്ത് അവരായിരിക്കും ഈ ഫോറിൻ ഡെറ്റും പബ്ലിക് ഡെറ്റും എല്ലാം കൈകാര്യം ചെയ്യുന്നത്. നെക്സ്റ്റ്, യാ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വർണത്തിൻ്റെയും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെയും കസ്റ്റോഡിയനായിട്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വർണത്തിൻ്റെയും നേഷൻസ് ഗോൾഡ് റിസർവിൻ്റെയും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെയും ടോട്ടൽ കസ്റ്റോഡിയനായിട്ട് ആക്ട് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ലാസ്റ്റ് പോയിൻ്റ്, ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരു ക്ലാസ്സും കൂടെ വരും. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒരു സെപ്പറേറ്റ് ക്ലാസ്സായിട്ട് എടുക്കാനുണ്ട്. ഇവിടെ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടം വരെയുള്ളത് മനസ്സിലായല്ലോ, ഒന്നും കൂടെ ഒന്ന് തിരിച്ചു പോയിക്കോട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ആദ്യത്തത് ഏറ്റവും വലിയ അവകാശം, ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്താണ്, കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുക. രണ്ടാമത്തത് ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക, ബാങ്കർ ടു ദ ഗവൺമെൻറ്റ്. അടുത്തതോ ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക, ആക്ടിങ് ആസ് എ ബാങ്കർ ടു അദർ ബാങ്ക്. പിന്നോ ബാങ്കുകളുടെ അവസാനത്തെ ആശ്രയം, ഒരു ബാങ്കിന് എന്തെങ്കിലും വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ സെൻട്രൽ ബാങ്ക് അഥവാ ഇന്ത്യയിലാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും സഹായിക്കാനായിട്ട് എത്തുന്നത്. പിന്നീട് ക്ലിയറിംഗ് ഓപ്പറേഷൻ, രണ്ടിലധികം ബാങ്കുകൾ തമ്മിൽ ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്താതെ തന്നെ സെൻട്രൽ ബാങ്കിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അതവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. പിന്നീട് സർക്കാരിൻ്റെ പബ്ലിക് ഡെറ്റും ഫോറിൻ ഡെറ്റും മാനേജ് ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് അതായത് ഇന്ത്യയിലാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. പിന്നെന്താ, നമ്മുടെ രാജ്യത്തിൻ്റെ ഗോൾഡ് റിസർവും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവും മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ കസ്റ്റോഡിയനായിട്ടിരിക്കുന്നത് സൂക്ഷിപ്പുകാരനായിട്ടിരിക്കുന്നത് അതാത് രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ഒബ്വിയസ്ലി നമുക്കത് റിസർവ് ബാങ്ക് ആയിരിക്കും. ലാസ്റ്റ് പോയിൻ്റ് ഒന്ന് നിർത്തി പറഞ്ഞുതരാറുണ്ട്. കാര്യം ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടൊരു ടോപ്പിക് കൂടെ വരും. ഈ ഫംഗ്ഷൻ തന്നെ ആണോ, ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്.
ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുവാണ്. ഒരു രാജ്യത്ത്, ഇപ്പോൾ ഇന്ത്യ തന്നെ എടുക്കാം, ഇന്ത്യ തന്നെ എടുക്കാം, നമ്മുടെ രാജ്യത്ത് കറൻസി സർക്കുലേഷൻ ഉണ്ടാകുന്നത്, നമ്മുടെ രാജ്യത്ത് പണം പണം പണത്തിൻ്റെ സർക്കുലേഷൻ പണമിടപാടുണ്ടാകുന്നത് രണ്ട് കാര്യം കൊണ്ടാണ്. നമ്മുടെ രാജ്യത്ത് പണമിടപാട് കറൻസി സർക്കുലേഷൻ ഉണ്ടാകുന്നത് രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് ഇഷ്യൂ ചെയ്യുന്നു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൈസ അച്ചടിച്ചിറക്കുന്നു. ഓക്കെ. രണ്ട്, ക്രെഡിറ്റ് ക്രിയേഷൻ. ക്രെഡിറ്റ് ക്രിയേഷൻ ദാ ഒന്ന് നോക്കിയേക്കണേ. ദാ ഒന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൈസ അച്ചടിച്ചിറക്കുന്നു. രണ്ട്, മറ്റ് ബാങ്കുകളുടെ ക്രെഡിറ്റ് ക്രിയേഷൻ. സംഭവം പറഞ്ഞുതരാം, എക്സാമ്പിൾ കേൾക്കുക, ജസ്റ്റ് ഇത് കേട്ട് നിർത്തുക, ഇതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത ക്ലാസ് എടുക്കുക. കാര്യം അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോണേ. എ എന്ന് പറയുന്ന ഒരാൾക്ക്, ഓക്കെ ശ്രദ്ധിച്ചിരുന്നോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 10,000 രൂപ അച്ചടിച്ച് നമ്മുടെ രാജ്യത്തോട്ട് ഇറക്കി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 10,000 രൂപ അച്ചടിച്ച് നമ്മുടെ രാജ്യത്തോട്ട് ഇറക്കി. ഈ 10,000 രൂപ എ എന്ന് പറയുന്ന ആളുടെ കിട്ടി. ഒരു കഥയാണേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ പ്രസ്സിൽ നല്ല ചൂടായിട്ട് നോട്ട് അച്ചടിച്ചിറക്കി 10,000 രൂപ. 2005 നോട്ട്, 2000 നല്ല നല്ല തിളങ്ങുന്ന 5 നോട്ട് അടിച്ച് ഇന്ത്യയിലോട്ട് ഇറക്കി. അത് ഉടനെ ആരുടെ കൈ കിട്ടി? മിസ്റ്റർ എയുടെ കൈ കിട്ടി. അപ്പോൾ മിസ്റ്റർ എ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ എക്കോണമിയിലോട്ട് 10,000 രൂപയുടെ കറൻസി നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ എക്കോണമിയിലോട്ട് 10,000 രൂപയുടെ കറൻസി നോട്ട് ഇറങ്ങി, അത് മിസ്റ്റർ എയുടെ കൈ കിട്ടി. എങ്ങനെയോ കിട്ടി, അയാൾ ജോലി ചെയ്ത് എവിടുന്ന എയുടെ കൈ കിട്ടി. ഇപ്പോൾ എയുടെ ഇരിക്കുവാണേ, എയുടെ കയ്യിലിരിക്കുവാണെന്ന് വിചാരിക്കുക. എ ഈ പൈസ കൊണ്ടുവന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്തു. എത്ര രൂപ? 10,000 രൂപ. എ എന്ന് പറയുന്നയാൾ അയാളുടെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെയാണ്, ഇപ്പോഴും ഇന്ത്യൻ എക്കോണമിയിൽ 10,000 രൂപയേ ഉള്ളൂ. ആ 10,000, ആ 5,000, ആ മീൻസ് ആ 2,000 അഞ്ച് നോട്ടേ ഉള്ളൂ. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു 1,000 രൂപ റിസർവ് മാറ്റി വെച്ചു. ഒരു 1,000 രൂപ റിസർവ് എടുത്ത് മാറ്റി വെച്ചിട്ട് 9,000 രൂപ മിസ്റ്റർ ബിക്ക് ലോൺ കൊടുത്തു. ശ്രദ്ധിച്ചിരുന്നോണേ, മിസ്റ്റർ എ എന്ന് പറയുന്നയാൾ 10,000 രൂപ ചൂടോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങോട്ട് അച്ചടിച്ചിറക്കിയതേ ഉള്ളൂ. അപ്പം തന്നെ മിസ്റ്റർ എയുടെ കിട്ടി, അത് അയാൾ കൊണ്ടുവന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഇപ്പോഴും സ്റ്റിൽ ഇന്ത്യൻ എക്കോണമിയിൽ 10,000 ഉള്ളൂ. ഈ പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1,000 രൂപ മാറ്റി വെച്ചിട്ട് 9,000 രൂപ ബിക്ക് ലോൺ കൊടുത്തു. ബിക്ക് ലോൺ കൊടുത്തു. ബി ഈ 9,000 രൂപ ഉപയോഗിച്ച് എന്തൊക്കെയോ സാധനം വാങ്ങിയിട്ട് സി എന്ന് പറയുന്നയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 9,000 രൂപ ഇട്ട് കൊടുത്തു. ബി എന്ന് പറയുന്നയാൾ 9,000 രൂപ ലോൺ എടുത്തിട്ട് അത് ഉപയോഗിച്ച് എന്തൊക്കെയോ സാധനങ്ങൾ സിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് സിയുടെ ബാങ്ക് അക്കൗണ്ടിൽ 9,000 രൂപ ഇട്ട് കൊടുത്തു. ഇവിടെ നിൽക്കട്ടെ കഥ. ഇനിയാണ് എൻ്റെ ചോദ്യം. മിസ്റ്റർ എയോട് ചെന്ന് ചോദിക്കുക, എടോ ഇയാൾക്ക് എത്ര ഡെപ്പോസിറ്റ് ഉണ്ടോ, മിസ്റ്റർ എയ്ക്ക് എത്ര രൂപയുടെ ഡെപ്പോസിറ്റ് ഉണ്ട്. അയാൾ പറയും, എനിക്ക് 10,000 രൂപ ഡെപ്പോസിറ്റ് SBIയിൽ ഉണ്ട്, എനിക്ക് 10,000 രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്. ശരി, ഉണ്ടേ ഒരു 10,000 രൂപ. അപ്പോൾ എ പറയുന്നത് എന്താ, എനിക്ക് 10,000 രൂപ ഡെപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 1,000 രൂപ ഇരിപ്പുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റിസർവായിട്ടൊരു 1,000 രൂപ ഇരിപ്പുണ്ട്. 1,000 രൂപ ഇരിപ്പുണ്ട്. ഓക്കെ ആണേ, നിങ്ങൾ സിയോട് ചോദിച്ചു നോക്കിയേ, സിയോട് ചോദിച്ചു നോക്കിയേ എത്ര രൂപ ഡെപ്പോസിറ്റ് ഉണ്ട് ചേട്ടാ. 9,000 രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്. ചേട്ടാ എ പറയുന്നു എൻ്റെ 10,000 രൂപ ബാങ്കിൽ കിടപ്പുണ്ട്, ബാങ്ക് പറയുന്നു 1,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്, സി പറയുന്നു എൻ്റെ പേര് 9,000 രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അച്ചടിച്ചിറക്കിയത് 10,000 ആണെങ്കിലും ഇത് കറങ്ങിത്തിരിഞ്ഞ് പല മൾട്ടിപ്പിൾസായിട്ട് മാറുന്നത് കണ്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ എക്കോണമിയിലോട്ട് മണി സർക്കുലേഷൻ ഉണ്ടാകുന്നത് ബാങ്ക് നോട്ട് അടിച്ചിറക്കുന്നതുകൊണ്ട് മാത്രമല്ല, അത് പിന്നെ ബാങ്കുകളിൽ കിടന്ന് കറങ്ങും. നോക്കടോ, എയോട് ചോദിക്കുമ്പോൾ 10,000, സിയോട് ചോദിക്കുമ്പോൾ 9,000. അപ്പോൾ രാജ്യത്ത് 19,000 രൂപയുടെ ഡെപ്പോസിറ്റായി. എയുടെ പേര് 10,000, സിയുടെ പേര് 9,000. ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്? അല്ലാതെ ഓരോരുത്തർക്കും വേണ്ടി റിസർവ് ബാങ്ക് പൈസ അടിച്ചിറക്കാൻ പറ്റൂ? റിസർവ് ബാങ്ക് ആകെ ഇറക്കിയത് 10,000, ഇപ്പം തന്നെ രണ്ട് പേരുടെ പേരിൽ 19,000 ആയി. അപ്പം മണി സർക്കുലേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നോട്ട് അടിച്ചിറക്കുന്നതുകൊണ്ട് മാത്രമല്ല, ബാങ്കുകൾ വഴി ഇങ്ങനെ കിടന്ന് കറങ്ങും. ദിസ് ഈസ് കോൾഡ് ക്രെഡിറ്റ് ക്രിയേഷൻ, പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതിനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് പണം കടന്ന് കറങ്ങുന്നത്. റിസർവ് ബാങ്കിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഈ കറക്കത്തിനെ കൺട്രോൾ ചെയ്യണം. ചുമ്മാ അങ്ങ് കൈവിട്ട് പോയാൽ ശരിയാവത്തില്ല. രാജ്യത്തുള്ള കറൻസി സർക്കുലേഷനകത്ത് ഒരു ചെറിയ പിടി പിടിച്ചേ പറ്റൂ. അതെങ്ങനെയാണ് പിടിക്കുന്നത് എന്നുള്ളത് അടുത്ത ക്ലാസ്സാണ്.
ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ ഒരു എസ്സേ ആയിട്ട് വരാം. സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസിൽ എട്ടാമത്തെ ഫംഗ്ഷൻ ക്രെഡിറ്റ് കൺട്രോളിംഗ് ആണ്. ആ ക്രെഡിറ്റ് കൺട്രോളിംഗ് അഥവാ മണി സർക്കുലേഷൻ, ഞാനിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് പണം കടന്ന് കറങ്ങുന്നതിൻ്റെ പുറത്തൊരു കൺട്രോൾ വേണം. അതെങ്ങനെ കൺട്രോൾ ചെയ്യാം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് അതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്, അതാണ് അടുത്ത ക്ലാസ്. അപ്പോൾ ഇത്രയും ഓക്കെയാണ്. എട്ട് ഫംഗ്ഷൻസ്, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആട്ടോ, ഈ എട്ടാമത്തെ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അടുത്തൊരു ടോപ്പിക്ക് വരുന്നത്. എങ്ങനെയാണ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്, അപ്പോൾ അതും കൂടെ ചേർത്തായിരിക്കും നിങ്ങൾ എസ്സേ എഴുതേണ്ടി വരുന്നത്. അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ ചോദിക്കുമ്പോൾ ഈ എട്ട് ഫംഗ്ഷനും എട്ടാമത്തെ ഫംഗ്ഷൻ്റെ എക്സ്പ്ലനേഷനായിട്ട് എങ്ങനെയാണ് സെൻട്രൽ ബാങ്ക് ഈ പറയുന്ന കറൻസി സർക്കുലേഷൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്, ഈ പണത്തിൻ്റെ ഒഴുക്ക് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതെന്ന്. അപ്പോൾ അതാണ് തൊട്ടടുത്ത ക്ലാസ്സായിട്ട് വരുന്നത്. അതും കൂടെ ആകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ തീരും. സത്യത്തിൽ ഈ ഒരു ടോപ്പിക്കോടുകൂടി തീർന്നു, പക്ഷേ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. ഓക്കേ.